G20 ഉച്ചകോടിയുടെ വേദിയിൽ ഇന്ത്യയുടെ പേര് മായ്ച്ചത് RSS എന്ന് MV ഗോവിന്ദൻ. ഹിന്ദുരാഷ്ട്ര അജണ്ടകൾക്കായാണ് BJP പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ചു ചേർത്തതെന്നും അദ്ദേഹം പറഞ്ഞു. മാത്രയിൽ CPM ആലപ്പടമ്പ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി നവീകരിച്ച രക്തസാക്ഷി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യ ആദ്യം വഹിച്ച G20 ഉച്ചകോടിയിൽ ഇന്ത്യയുടെ പേര് കാണാനാകാത്തതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട്. ഈ രാജ്യത്തിന്റെ പേര് ഭാരത് എന്നാക്കി മാറ്റാനുള്ള തിരക്കിട്ട നീക്കത്തിലാണ് BJP. നിലവിൽ ഇന്ത്യ എന്ന പേരിനോടുള്ള അസഹിഷ്ണുതയുടെ പ്രധാന കാരണം പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ കൂട്ടായ്മക്ക് ഇന്ത്യ എന്ന പേര് വന്നതാണെങ്കിലും ഈ രാജ്യത്തെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനുള്ള RSS അജണ്ടയാണ് ഇതിനു പിന്നിലെ അടിസ്ഥാന കാരണം. MP ഗോവിന്ദൻ പറഞ്ഞു. പാർലമെന്റ് സമ്മേളനം നടത്തുകയാണ്. എന്തിനാണ് സമ്മേളനം ചെയ്യുന്നത് എന്ന് ഇതേവരെ പറഞ്ഞില്ല. എന്തിനാണ് ഇതെന്നിപ്പോ നാണയം എന്നാണ് കൂടെ അറിയാം. പക്ഷെ ഞാനൊരു കാര്യം നിന്നോട് ഇപ്പോൾ ഉറപ്പായിട്ട് പറയാം, ഇതെല്ലാം ഒരുക്കി കൂട്ടുന്നത് പ്രത്യേകമായ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനാണ്. ഇന്ത്യ മാറ്റി ഭാരതമാകുന്നത് അത് തന്നെയാണ്. സ്പെഷ്യൽ സമ്മേളനം ചേർന്ന് എന്തെങ്കിലും തീരുമാനിക്കുന്നുണ്ടോ എങ്കിൽ ആ തീരുമാനിക്കുന്നതും അതിലേക്ക് തന്നെയാണ്. അത് ഓരോന്നുമല്ല, ഇന്ത്യ എന്ന ഈ രാജ്യം ഒരു ഹിന്ദുത്വ രാഷ്ട്രമാക്കി ഒരു ഫാസിസ്റ്റ് രാജ്യമാക്കി മാറ്റുക എന്ന RSSന്റെ അജണ്ടയാണ് BJP കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ അലവും പിടിയും ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. CPM ആലപ്പടമ്പ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി നിർമ്മിച്ച നവീകരിച്ച രക്തസാക്ഷി സ്മാരകത്തിന്റെ ഉദ്ഘാടനം MV ഗോവിന്ദൻ നിർവഹിച്ചു. KV ഗോവിന്ദൻ പതാക ഉയർത്തി. സ്തൂപം അനാച്ഛാദനം പാർട്ടി ജില്ലാ സെക്രട്ടറി MV ജയരാജൻ നിർവഹിച്ചു. ഫോട്ടോ അനാച്ഛാദനം TI മധുസൂദനൻ MLA നിർവഹിച്ചു. മീഡിയ സെന്റർ ഉദ്ഘാടനം V നാരായണൻ നിർവഹിച്ചു. P ശശിധരൻ അധ്യക്ഷത വഹിച്ചു. C കൃഷ്ണൻ, VB ഭാസ്കരൻ, അഡ്വക്കേറ്റ് PP സിദ്ദീൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.